മാനസിക ആരോഗ്യം ശരിയല്ലാത്തത് മാനസിക രോഗം എന്ന അവസ്ഥ തന്നെയാണ് ഈ പ്രശ്നം പലർക്കും ഉണ്ടാകാം എന്നാൽ നാം പലപ്പോഴും ഇത് തിരിച്ചറിയണം എന്നുമില്ല വലിയ രീതിയിലെ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിലും മിക്കവാറും പലർക്കും ചെറിയ രീതിയിലെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇത് ചിലപ്പോൾ സൈക്കോളജി ചികിത്സയിലൂടെയോ ചിലപ്പോൾ സ്വയമായിട്ടുള്ള തിരിച്ചറിവിലൂടെയോ തിരുത്തിയോ മാറ്റിയെടുക്കാം ഇതിന് ആദ്യം വേണ്ടത് തങ്ങൾക്ക് ഈ മാനസിക പ്രശ്നം ഉണ്ടെന്ന തിരിച്ചറിവാണ് മാനസിക പ്രശ്നമാണെങ്കിൽ അതിൻ്റെ ചില ലക്ഷണങ്ങൾ തിരിച്ചറിയാം ഇല്ലാത്ത കാഴ്ചകൾ കാണുന്നുവെന്ന തോന്നൽ ഉണ്ടാകും മറ്റുള്ളവർ കാണാത്തത് കാണുക ആരെങ്കിലും തങ്ങളെ പിന്തുടരുന്ന തോന്നൽ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക എല്ലാം മാനസിക ആരോഗ്യം തകരാറിലാണെന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത് അടിക്കടി ഉണ്ടാകുന്നുവെങ്കിൽ പ്രത്യേകിച്ചും ഹാലൂസിനേഷൻ എന്ന അവസ്ഥയാണിത് ഇത് ചിലപ്പോഴൊക്കെ ചിലർക്ക് ഉണ്ടാകാമെങ്കിലും സ്ഥിരമായിട്ടുണ്ടാകുന്നത് മാനസിക പ്രശ്നം തന്നെയാണ് ഡിപ്രഷൻ മാനസിക ആരോഗ്യമല്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഭാഗമായി വരും പ്രത്യേകിച്ചും ഒരിടത്ത് തനിച്ചിരിക്കുക പുറത്തേക്ക് പോകാൻ ഇഷ്ടമില്ലാതെ വരിക കഴിവതും പുറത്തേക്ക് പോകാതെക്കുക ഒറ്റക്കിരുന്ന് കാര്യമില്ലാതെ കരയുക തന്നെ ഒന്നിനും കൊള്ളില്ലെന്ന തോന്നൽ മറ്റുള്ളവരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്നിവയെല്ലാം നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ ബാധിച്ചു തുടങ്ങുന്നതും മാനസിക ആരോഗ്യം ശരിയല്ലെന്നതിൻ്റെ മാനസിക ആരോഗ്യം ശരിയല്ലെന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് ഇതിനൊപ്പം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക സംസാരിക്കുക എന്നതും ഇതിൽ പെടുന്നു ഓവർ എക്സൈറ്റ്മെൻറ്റ് മാനസിക രോഗത്തിൻ്റെ ലക്ഷണം കൂടിയാകാം സാധാരണയിൽ കവിഞ്ഞ സന്തോഷം സംസാരം പ്രവൃത്തി എന്നിവയും ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഇത്തരം സ്വഭാവങ്ങളില്ലാത്ത വ്യക്തിയിൽ ഇത് കാണുമ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്കിത് തിരിച്ചറിയാം ഇത് ഉന്മാദം മാനിയ എന്നെല്ലാം പറയാം ചിലർക്ക് അമിതമായ ഉത്കണ്ഠയുണ്ടാകുന്ന ഇത് നിസാര കാര്യത്തിനായാകാം അകാരണമായ പേടി അനാവശ്യമായ പേടി നിരന്തരമായ സ്ട്രെസ് ടെൻഷൻ പേടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അകാരണമായ ടെൻഷനും സ്ട്രെസ്സും പേടിയുമെല്ലാം പെടുന്നു സംശയം ഇവർക്കുള്ള ഒന്നാണ് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സംശയം തിരിച്ചുമാകാം കുടുംബാംഗങ്ങളുടെ സംശയം കുട്ടികളെ സംശയം ഇതിങ്ങനെ ആരെപ്പറ്റിയുമാകാം സംശയം വാസ്തവത്തിൽ ഒരു രോഗമാണ് പ്രത്യേകിച്ചും അടിക്കടി ഇതുണ്ടാകുന്നുവെങ്കിൽ ഒരു വ്യക്തിയെ മാനസിക പ്രശ്നം കൂടുതലായി ബാധിക്കുന്നത് അയാളുടെ ചിന്തയെയാണ് അതായത് അനാവശ്യമായ ചിന്തകൾ വരുന്നു മറ്റുള്ളവർ തങ്ങളെ പറ്റി പറയുന്നു കുറ്റം പറയുന്നു തങ്ങളെ വിചിത്ര ജീവി എന്ന രീതിയിൽ നോക്കുന്നു തുടങ്ങിയ ചിന്തകൾ ഉണ്ടാകാം മറ്റുള്ളവർ തങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത് തങ്ങളെപ്പറ്റിയാണ് പറയുന്നത് എന്നുള്ള ചിന്തകൾ ഇതുപോലെ തങ്ങളുടെ ചിന്തകൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന പോലുള്ള സംശയങ്ങൾ സാധാരണ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇത് ചെയ്യാതെ വരുമ്പോൾ ശ്രദ്ധിക്കുക സന്തോഷമില്ല ദുഃഖമില്ല എല്ലാത്തിലും ഒരു നിർവികാരാവസ്ഥ ഇതും മാനസിക രോഗം ശരിയല്ലെന്നതിൻ്റെ സൂചന നൽകുന്ന ഒന്നാണ് റിജക്ഷൻ ഫീലിംഗ് എന്ന് പറയാം ഇതുപോലെ താൻ വലിയ സംഭവമാണ് തനിക്ക് സാധിക്കാത്തത് ഒന്നുമില്ല താൻ വലിയ ആളാണ് തുടങ്ങിയ ചിന്തകൾ എന്നാൽ അതുപോലെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുമില്ല അതുപോലെ അസുഖങ്ങളെക്കുറിച്ചുള്ള പേടി ഇത്തരം ഒരു മാനസിക പ്രശ്നത്തിൻ്റെ ഭാഗമാണ് തനിക്ക് ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടെന്ന ചിന്ത മറ്റുള്ളവർക്ക് ചില അസുഖങ്ങൾ വന്നാൽ തങ്ങൾക്കും വരുമെന്ന ചിന്ത എത്ര ഡോക്ടർമാരെ കണ്ടാലും രോഗങ്ങൾ മാറാത്ത അവസ്ഥ എല്ലാം മാനസികമായ പ്രശ്നത്തിൻ്റെ പ്രശ്നമാണ് ഡിസോറിയൻറ്റേഷൻ എന്ന അവസ്ഥയുണ്ട് അതായത് സമയം സ്ഥലം സംഭവങ്ങൾ എന്നിവയൊന്നും ഓർത്തെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ ഇത് മറവിയെന്ന് മാത്രം പറയാനാകുന്ന അവസ്ഥയല്ല സാധാരണ പ്രായമായവർക്കും കുട്ടികൾക്കും ഇതുണ്ടാകുന്നു എന്നാൽ ഇതല്ലാതെ പെട്ടെന്ന് ഇത്തരം പ്രശ്നം സാധാരണ ഇടത്തരം പ്രായത്തിലുള്ള ആളുകൾക്ക് അനുഭവപ്പെട്ടാൽ ഇതും പലതരം മാനസിക പ്രശ്നങ്ങളുടെ ഭാഗമായി വരാം